അങ്ങനെ ഞാൻ ഒറ്റക്കാണ് ഇതെല്ലാം കഴുകിയത്. മരുമോള് ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ട്. പിന്നെ ഇനി മോള് ഇതെല്ലാം ഒരുക്കി വെക്കും. ഇതെല്ലാം എടുത്ത് ഇങ്ങനെ സ്റ്റാൻഡുമ്മൽ കമ്പിത്തട്ടുമ്മൽ പ്ലാസ്റ്റിക് തട്ടുമ്മൽ എടുത്ത് വെക്കും. ഞാനിങ്ങനെ കഴുകി വെച്ചതാണ്. പിന്നെ രണ്ട് ദോശ മക്കൾക്ക് ചുട്ടു കൊടുക്കുകയാണ് മാർക്കം ചെയ്ത മോനിക്ക്. നമ്മളെ പച്ചരിയും ചോറുമാണിത്. അങ്ങനെ ഇത് ഞാൻ ചെയ്യുകയാണ് മക്കളെ. മരുമോള് ഇല്ലാത്ത വിഷമം മനസ്സിനുണ്ട്, പണിയെടുക്കാനല്ല. എന്നാലും കിച്ചൻ്റെ അകത്ത് എൻ്റെ കൂടെയാണ് അവൾ അധികവും ഉണ്ടാകുക. മോള് പിന്നെ കുഞ്ഞിനെയും കൊണ്ടെല്ലാം കളിക്കുന്നതല്ലേ. ഇൻഷാല്ല ഇങ്ങനെ നമ്മൾ ആളിങ്ങനെ പുറത്ത് പോവുകയാണ്. എന്തല്ലോ നികുതി അടക്കണം, അതടക്കണം, ഇതടക്കണം എന്നെല്ലാം പറഞ്ഞ് പോവുകയാണ്. അങ്ങനെ പുതിയ ഹെൽമെറ്റും വെച്ച് നമ്മളെ ഭർത്താവ് പോവുകയാണ്. എന്താ പുതിയ ഹെൽമെറ്റ് വാങ്ങിയതാണ്. ബാക്കിൽ ഇരിക്കുന്ന എനിക്ക് വേണ്ടിയാണ് വാങ്ങിയത്. അത് ഞാൻ പോകാത്തത് കൊണ്ട് നല്ല സുഖമുണ്ട്. ഗ്ലാസും താത്ത, കണ്ണിൽ പൊടിയും തെറിക്കൂല. ഗ്ലാസ് വേണമെങ്കിൽ തുടച്ചടങ്ങും നല്ല തുണി കൊണ്ട്. പുതിയ ഹെൽമെറ്റിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് ഉണ്ടാ കണ്ടോട്ട്. ഇതാ ഇങ്ങനെ പൊന്തിക്ക, ശ്വാസം കഴിക്കുക, ഇങ്ങനെ താത്ത. ശ്വാസം മേലോട്ട് നടി കഴിക്കുക. ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ പറഞ്ഞൊരു കുട്ടിയാണ്. ഓ ഇങ്ങനെ സ്കൂട്ടി കൊടുത്ത് പോകാൻ വേണ്ടി നോക്കുകയാണ്. വണ്ടീൻ്റെ പായെല്ലാം മാറ്റുകയാണ്. എണ്ണ തീരുമ്പം തീരുമ്പം നിറച്ച് നിറച്ച് വെക്കും. ഒരു ലേവലേശം എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് വീണ്ടും വെച്ചുണ്ടാക്കും. അങ്ങനെയാ, അതുണ്ടോ നോക്കുന്നേ എത്ര ഉണ്ട്. ഒരു ഇത്തിനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളാക്കിയിട്ട് അവിടെ വെക്കും. ഇതാണ് ആളെ പണി. ആ വടിയാടുക്കട്ടെ. അവൻ്റെ മോൻ കച്ചോ, മോൻ്റെ മോൻ കച്ചോ കളിക്കോ. ചെറിയ കുപ്പ ചൂടിന് മക്കളെ, ഇങ്ങനത്തെ കുപ്പ ഇനിയും വാങ്ങണം. ഇത് പെറ്റപാട് വാങ്ങിയ കുപ്പയാണ്, സോഫ്റ്റ് കുപ്പ. ഇവനിക്ക് ഭയങ്കര ചൂടാണ്. മോൻ്റെ മോനെ തൂ, ഇങ്ങോട്ട് വാ, ഫോണാ നോക്കുന്നത്. ഇങ്ങോട്ട് വാ, മോൻ്റെ മോൻ കച്ചിന്ന, മാമ നോക്കട, മാമ നോക്കട, മോൻ്റെ മോൻ കച്ച. ഫോണ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്ക്. അങ്ങനെ ഞാൻ വണ്ടിയമ്മ കയറി ടൗണ് വരെ പോകുന്നതാണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞ് ഞാനും പോരുന്ന് മീൻ പീടിക വരെ എന്ന്. അങ്ങനെ വണ്ടി മേൽ കയറിയതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മീൻ വാങ്ങി. അങ്ങനെ നമ്മൾ വാങ്ങിയ മീനും വേട്ടമുട്ടയും, വേട്ടമുട്ട കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരാഗ്രഹം വന്നു. അങ്ങനെ അവൻ ഏട്ടമുട്ട മീനെ മുറിച്ച് ഏട്ടമുട്ടയെ എനിക്ക് തന്നു. നമ്മളെ മീൻ പീടികയിലുള്ള, ഞാൻ വീഡിയോസിലിട്ട പീടികയില്ലേ, നല്ല ആൾക്കാരാണ്, നമുക്ക് വേഗം തരും. അങ്ങനെ പണ്ട് ചെറിയ സമയത്ത് പിന്നെ ഓലയുടെ കൊട്ട ഉണ്ടാക്കി, ആ കൊട്ടയിൽ ഈ മൂട്ട, അല്ല മൂട്ട നടന്ന് ഏട്ടമുട്ട പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന് പൊയിങ്ങി തിന്ന്, പൊയിങ്ങി തന്നതും തിന്നതും ആ ടേസ്റ്റ് ഇപ്പോഴും നമ്മളെ തൊള്ളയിലുണ്ട്. അപ്പോൾ മുട്ട കണ്ടപ്പോൾ എനിക്ക് കുറച്ച് മുട്ട വേണമെന്ന് പറഞ്ഞപ്പോൾ മുട്ട എനിക്ക് തന്നതാണ്. വലിയൊരു മീനെ കട്ട് ചെയ്തിട്ട് തന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇത് പാചകം ചെയ്യുന്നത് കാണിച്ചു തരാം. അങ്ങനെ സ്റ്റാൻഡെല്ലാം ഒരുക്കി വെക്കാൻ വേണ്ടി എൻ്റെ രാജകുമാരി എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ രാജകുമാരിയാണിത്. അങ്ങനെ എല്ലാം ക്ലീനാക്കുകയാണ്. കൂടെ കൂടാൻ അവൾക്ക് ആങ്ങളുടെ ഓളില്ല. അവൾ ഒറ്റക്കാണ് ചെയ്യുന്നത്. രണ്ടാളും ഒരേപോലെ കിച്ചണിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പം ഈ
രാജകുമാരിക്ക് രാജകുമാരിക്ക് കൂട്ടിന് ആളില്ലാതെ ആയിപ്പോയി. അങ്ങനെ നല്ലവണ്ണം ഗ്ലാസ്സെല്ലാം ഇവിടെ വെക്കും, വെള്ളം ബക്കറ്റിൽ ഇവിടെ വെക്കും, പാത്രങ്ങളെല്ലാം ഇങ്ങനെ വെക്കും. ഞങ്ങളെ നല്ല നീളമുള്ള സ്റ്റാൻഡാണ്. അങ്ങനെ ഇങ്ങനെയാണ് ഞങ്ങളെ പണികൾ. ഇതാണ് നമ്മളെ കാമ്പ്, വാഴയുടെ കാമ്പാണ്. പിന്നെ ഇതിപ്പോ ഞങ്ങളിത് കൊറേ തിന്നതാണ്. ഇപ്പൊ ഇത് ഇപ്പം ഭർത്താവ് വന്ന സമയത്തൊരു വാഴ കൊത്തിയതാ. അപ്പൊ അതിന്റെ കാമ്പ് ഭർത്താവ് ഇതുവരെ തിന്നിക്കില്ല. അങ്ങനെ ഭർത്താവിന് അതൊരു പൂതി, അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെ മുറിക്കുക, എന്നിട്ട് ഇതിന്റെ നൂലിതാ കൈമൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക, എന്നിട്ടത് ചെറിയ ചെറിയ കട്ടാക്കണം. അങ്ങനെ നമ്മളിത് ഒരുപാട് തിന്നിട്ട് ഭർത്താവിന് ഇത് കിട്ടിയിക്കില്ല. അപ്പൊ ഞാനും പറഞ്ഞ് ഇങ്ങക്ക് ഞാൻ ആക്കിത്തരാം. അങ്ങനെ രണ്ടാളും കൂടി വായ പൊളിച്ച് ഇതിന്റെ കാമ്പ് എടുത്തതാണ്. ഇതിന്റെ ടേസ്റ്റ് ഓറും അറിയട്ടെ. ഇതിന്റെ വിറ്റാമിൻസുകള് കാൽസ്യങ്ങള് അതും മോറെ വയറ്റിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. തറാബി നിസ്കാരം കഴിഞ്ഞ് വന്നാൽ ചോറ് തിന്നു, അന്നേരം ഇതെല്ലാം കൂട്ടി തിന്നാനാണ് ആക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ചെറുത് ചെറുതായി കട്ട് ചെയ്യാണ്ട നൂൽ നൂന്ന് തൂന്നാണ്ട. അന്നൂലിന നമ്മളെ വിരല് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം. എന്താ വീഡിയോസ് കാണുന്നുണ്ടോ? നല്ലോണം എന്താ കിട്ടുന്നുണ്ട. ഇങ്ങനെ വലിച്ച് വലിച്ച് പോക്കുക. എന്താ അവരില്ല അതിനെ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. അതിനെ ഇങ്ങനെ ഉരച്ച് ഉരച്ച് ചുറ്റി എടുക്കുക. എന്നാലിങ്ങ് പോരും നൂല്. ഇൻഷാല്ലാ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ മക്കളെ, മോളങ്ങനെ സുന്നത്ത് ചെയ്ത കുട്ടിക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മളെ മാമ്പല്ല കാമ്പ് മുറിച്ചിട്ട് കഴിഞ്ഞു. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക. പിന്നെ മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ട്. മീൻ മുറിച്ചിക്കില്ല, പണിയുണ്ട് മക്കളെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഭർത്താവ് കാര്യം വന്ന് അവർക്ക് ഓരോരോ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കേണ്ടിണ്ടേനു. ഫയലുകളും എല്ലാം ശരിയാക്കി കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് ഓടി. അങ്ങോട്ട് ഓടണം, ഇങ്ങോട്ട് ഓടണം, എല്ലാം നോക്കണം. ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ മീൻ മുറിച്ചു, മത്തി രണ്ടെണ്ണം പൊരിക്കാൻ വെച്ചു. പിന്നെ രണ്ടുമൂന്ന് മത്തിയും നമ്മളെ മുട്ട. ഇതാ സൂപ്പർ മുട്ട, നല്ല മുട്ട നമ്മൾ വരട്ടുകയാണ്. പിന്നെ ഇതാ മാങ്ങയും ഇട്ട് നല്ലോണം വറ്റിച്ചെടുത്ത് സൂപ്പർ ടേസ്റ്റിൽ കൂട്ടുകയാണ്. ഇൻഷാല്ലാ എല്ലാം പാചകം ചെയ്യട്ടെ. തക്കാളിയും പച്ചമുളകും എല്ലാം മുറിച്ചിടാൻ പോവുകയാണ്. ഓക്കെ. നമ്മളെ കാമ്പങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ രാജകുമാരി തേങ്ങ ഉടക്കുകയാണ്. കൈക്ക് പ്രശ്നമുള്ളത് കൊണ്ട് തേങ്ങ ഉടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ വെള്ളം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പോകുകയാണ്. തേങ്ങ വെള്ളം നല്ലതാണ്, ബിലീസ് കടക്കാത്ത വെള്ളമാണ് തേങ്ങാ വെള്ളം. എല്ലാവരും കുടിക്കുക, നല്ല ശീലമായി മാറുക. പിന്നെ നമ്മളെ കുട്ടീനെ എവിടെയാണ് കടത്തിയത്? ഇതാ ഒരു കുട്ടിക്കുപ്പായമിട്ട് കിച്ചൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കിടന്നുരുളുകയാണ്. പുതിയ പുതിയ സ്ഥലത്ത് കിടത്തിയാൽ ഈ കുട്ടി ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെയെല്ലാം സംഭവങ്ങളുള്ളത്. ഞങ്ങൾ അങ്ങനെ നമ്മളെ കാമ്പിന് തേങ്ങ ചേണ്ടുകയാണ്. ചമ്മന്തി പൊടിച്ച് അതിൽ ചേർത്തിക്കഞ്ഞി കടുവ നെയ്യിട്ട് പൊട്ടിച്ച് തൂങ്ങിച്ചാൽ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ചെയ്യുക. ഇൻഷാല്ലാ. അങ്ങനെ നമ്മൾ തേങ്ങ മിക്സിയിലിട്ടു. ഉരുകായി പച്ചമുളക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതാ നമ്മൾ വെളുത്തുള്ളി ഇങ്ങനെ ഇറന്നിടുകയാണ്. ഇങ്ങനെ ഇറക്കുക, വെളുത്തുള്ളി ഇടുക. രണ്ട് കായ് വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അങ്ങനെ നമ്മൾ
ഒരു ശകലം മഞ്ഞപ്പൊടി നമ്മൾ മറ്റേത് ചേർത്തിക്ക്, എങ്കിലും ഒരു ശകലം മഞ്ഞപ്പൊടി ഉപ്പ് നമ്മൾ അങ്ങ് ചേർത്തിയതാണ്, എങ്കിലും ഒരു ശകലം ഉപ്പ്. അങ്ങനെ നമ്മൾ ഇട്ട് മിക്സിന്റെ മൂടി ഇങ്ങനെ ഇടുക. ചെറിയ ജാറിലാണ് അടിക്കേണ്ടത്. എവള് എടുത്തു കൊണ്ടുവന്നിട്ട് അരി അരക്കുന്ന വലിയ ജാറാണ്, എങ്കിലും ഇതിൽ അടിക്കാൻ പറ്റും ഇൻഷാല്ലാ. അങ്ങനെ വീണ്ടും പാത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം ക്ലീനാക്കി വെക്കുകയാണ് നമ്മളെ രാജകുമാരിക്കുട്ടി. എത്ര ക്ഷണ നമ്മളെ സ്റ്റാൻഡിങ്ങനെ പാത്രങ്ങൾ നിറയുക, എത്ര ക്ലീനാക്കിയാലും ഉണ്ടാകും. അങ്ങനെ നമ്മളെ മിക്സിയിൽ അത് നല്ലോണം അടിഞ്ഞ് ഇത്രയേ അടിയാൻ പാടുന്നു. അങ്ങനെ ചമ്മന്തി നമ്മൾ കാമ്പിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ പണി. അങ്ങനെ വാങ്ങിയ കരിവേപ്പില തീർന്നു പോയി. ഞാൻ രണ്ട് കരിവേപ്പില പറിക്കാൻ വേണ്ടി വന്നതാണ്. ഉണ്ടാവും ഞാൻ തിരള് അന്ന് കാണിച്ചു തന്നത് ഇത്ര വണ്ണം വെച്ചു. ഇതെല്ലാം ആദ്യം മുറിച്ച കൊമ്പാണ്. വീണ്ടും കൊമ്പ് മുറിച്ചു തിരള് വന്ന്. ഇനിയിപ്പം രണ്ട് കരിവേപ്പില ഞാൻ പറിക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് എടുക്കുന്നത്. ഇത് പൊട്ടുന്നില്ല എന്നാണ് തോന്നുന്നത്. എന്താ പൊട്ടി ഇതെല്ലാം ഇങ്ങനെ ആയാണ്ട ഇതൊന്നും ഇനി തിരള് വരൂല. അല്ലിങ്ങനെ മുറിച്ചെടുത്താൽ അവിടെ നിന്ന് പിന്നെ ഇങ്ങനെ വരും. അങ്ങനെ കരിവേപ്പില പറിക്കാൻ വന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് എൻ്റെ കഞ്ഞണ്ണി വീട്ടുവളപ്പിൽ വളർത്തുന്നതാണ് എണ്ണ കാച്ചാൻ വേണ്ടി ഇൻഷാല്ലാ. അങ്ങനെ കരിവേപ്പില നല്ലോണം ഇങ്ങനെ കഴുകി പൊടി പാറിയിട്ടുണ്ടാവും. വേറെ വളമൊന്നും അടിക്കൂലാലോ, പൊടി പാറിയിട്ടുണ്ടാവും മുറ്റത്തുനിന്ന് റോഡുന്നല്ല. അങ്ങനെ നമ്മൾ ചമ്മന്തി കടിച്ചു വെച്ചത് ഇത് ചേർത്ത് നല്ലോണം ഇനിയിൽ ഇങ്ങനെ മിസ്സാക്കുക. എന്നിട്ട് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കടുവയും പൊട്ടിച്ച് ഇതിൽ ഒഴിച്ച് നല്ലോണം മിസ്സാക്കുക. പിന്നെ നമ്മളെ ഇതാ കരിവേപ്പില ഇടാൻ വേണ്ടി പോവുകയാണ്. മല്ലിച്ചപ്പ് തീർന്നുപോയി. ഇനി ചപ്പുകളെല്ലാം ഇനി വാങ്ങിക്കൂട്ടി വെക്കണം. എല്ലാം ഒരു കയ്യിൽ ഫോണുണ്ട്, എല്ലാം ചെയ്തിട്ട് കാണിച്ചു തരാം മക്കളെ ഇൻഷാല്ലാ. കടുവും നെയ്യും വെച്ചിട്ടുണ്ട്, നെയ് വാർന്നിക്കില്ല. അതിൻ്റെ പാത്രമാണ് വെച്ചിട്ടുള്ളൂ. എല്ലാം വെച്ച് പൊട്ടിച്ച് വാർന്നിട്ട് ശരിയാക്കി തരാം മക്കളെ. നല്ല അടിപൊളി മാമ്പ് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. ഇത് ചോറ്റിന് മാത്രമല്ല, വൈകുന്നേരത്തെ ചായക്കും കൂട്ടാൻ ഇത് സൂപ്പറാണ്. ഇനി ഇതിൽ കുറച്ച് കടലക്ക, നമ്മൾ കറി വെക്കുന്ന കടലക്ക ഇല്ലേ, അത് പുഴുങ്ങി അതും ഇതിലിട്ട് പിന്നെ ഇങ്ങനെ പാചകം ചെയ്താൽ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് ഒരു ഒന്നൊന്നര സൂപ്പറാണ്. പണ്ട് കാലം ഉമ്മ അങ്ങനെ പുഴുങ്ങി തന്നതെല്ലാം ഓർമ്മയുണ്ട്. ആ ആരോഗ്യമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നെ ഇത് നല്ല ടേസ്റ്റുള്ള ഉപ്പേരിയാണ്. നിങ്ങളിങ്ങനെ ആക്കിക്കോ, ആക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണോ ഇൻഷാല്ലാ. നമ്മളെ മുട്ട അങ്ങനെ അടുപ്പിൽ നിന്ന് ബന്ധുകൊണ്ടിരിക്കുന്നുണ്ട്. മാങ്ങയും മുട്ടയും കൂടി സൂപ്പറായിട്ട് ബന്ധുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പിന്നെ എന്താ പറയുക, ഇതാ ബോംബ്, മറ്റേ മുട്ട. മുട്ട ഇങ്ങനെ ബന്ധുകൊണ്ടിരിക്കുന്നുണ്ട്, വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികം മുളകിട്ടിക്കില്ല, കൊത്തമ്പരിയാണ് അധികം ഇട്ടത്. എരിവ് ആർക്കും പറ്റൂല. നല്ല സൂപ്പർ മാങ്ങയും മുട്ടയും വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉലുവ വെച്ച് ഇങ്ങനെ പൊട്ടിക്കുകയാണ്. ഉലുവ ബോംബ് പൊട്ടും പോലെ പൊട്ടുന്നതും കാണാം നിങ്ങൾക്ക്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞു ഉലുവ ചുകന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങ് എടുക്കുക. പിന്നെ അതിനെ ഇങ്ങനെ കൊണ്ടുപോയി ഒഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതെല്ലാം വെന്തുമായി ഈ അടുപ്പിൽ സുന്നത്ത് ചെയ്ത കുട്ടിക്ക് കുളിക്കാൻ വെള്ളം വെച്ചു. ഒരിച്ച മത്തിയായി, സൂപ്പർ മത്തി. മാങ്ങയും മുട്ടയും ഇറക്കി വെച്ചു ആയി. ആ നല്ല പറ്റിച്ച അടിപൊളി മാങ്ങയുട്ടിറ്റ് വേട്ടമുട്ടക്കറിയും. ഇതാ നമ്മളെ എന്താ പറയുക, കാമ്പ്, കാമ്പിൻ്റെ ഉപ്പേരിയും അടിപൊളി ടേസ്റ്റാണ്. ഒരൊന്നൊന്നര ടേസ്റ്റാണ് മക്കളെ, ശരിക്കും പറയുന്നതാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് തിന്നു നോക്ക്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ രണ്ടു മൂന്ന് സമൂസ ആയിക്കൊണ്ടേട്ടെ, നേരിച്ച് സമൂസ വാങ്ങാൻ വേണ്ടി പോവുകയാണ്.
ഇന്ന് ഇതാണ് നമ്മളുടെ പ്ലാന്. കായ് വാട്ടിയതും സമൂസയുമാണ്. അങ്ങനെ കായ് വരി ഇവിടെ റെഡിയായി. പ്ലേറ്റ് നിറച്ചും വാട്ടി വെച്ചിട്ടുണ്ട്. വേറൊരു ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇത് ഞാൻ പോലും അറിഞ്ഞില്ല, മോൾ ഉണ്ടാക്കി വെച്ചതാണ്. എന്നോടാണ് നിങ്ങൾ കാണാത്തൊരു ഐറ്റംസ് ഉണ്ട് എന്ന്. ഇതെന്താന്ന് പറഞ്ഞതാ നമ്മളെ, എന്താ ഇതിനൊരു ബർഗർ പോലെ തോന്നുന്ന സാധനമാണ്. ഉള്ളിയും മുട്ടാംപ്ലേറ്റും എന്തെല്ലോ അടിയിൽ വെച്ചിട്ടുള്ളതാ, എന്തെല്ലോ വെച്ചിട്ടുള്ള ഇതാണ്. ഇങ്ങനെ നമ്മളെ മാലാകക്കുട്ടി ഇങ്ങനെ ഫ്രൂട്ട്സും. ഇന്ന് ഞങ്ങൾക്ക് കർമ്മൂസ ഉണ്ട്. കർമ്മൂസ എടുപ്പോ എന്താ ഇന്ന് ഞങ്ങൾ രണ്ട് കർമ്മൂസ ഉണ്ടല്ലോ. ആ രണ്ടും പഴുത്തക്ക് മുറിച്ചാളോ. അങ്ങനെ നമ്മളെ ഇതാ എല്ലാ ഫ്രൂട്ട്സും. പത്തൊക്കെ എടുത്തില്ലല്ലോ. എല്ലാം എടുക്കാം നമുക്ക്. ഇതാ നമ്മൾ കർമൂസ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് ഞങ്ങൾക്കൊന്നും ഇല്ലാന്ന് വിചാരിച്ചതാണ്. അതാ ഞാൻ സമൂസ എല്ലാം വാങ്ങിക്കൊണ്ടുവന്നെ. അങ്ങനെയാണ് ഇവിടെ ഒന്നുമില്ല, ഒന്നും ആക്കണ്ട അങ്ങനെ പറയും. എന്നാലോ തിന്നാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിന്നാൻ എടുക്കാൻ നോക്കുമ്പോൾ. അങ്ങനെ ബത്തക്ക ഒരു പീസ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു, അത് എടുത്ത് വെട്ടുകയാണ്. ഇതിനെ വെട്ടി വെട്ടി നുറുക്കുകയാണ്. എന്നാ മോളെ ബത്തക്ക ഇതും പീസാക്കിക്കോ. വൈകുന്നേരം കിച്ചൻറ്റകത്ത് സ്റ്റാൻഡും മുമ്പിൽ ഒരു തിരക്കും ബഹളവും കച്ചറിയുമാണ്. പിന്നെ സഹായത്തിന് കൂട്ടിനായി എൻ്റെ രാജകുമാരിക്ക് ആരുമില്ല. എൻ്റെ മോൾ ഒറ്റക്കായിപ്പോയി. ഇങ്ങനെ കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, അങ്ങനെ അമ്മ വെളുത്തിറ്റി, മോള് കറുത്തിറ്റി, മോളെ മോളൊരു സുന്ദരി. പിന്നെ മോളൊരു മൊഞ്ചത്തി. ഇങ്ങനെയതാ ഇത് മോള്, ഇത് മോള മോള്, ഇതതിൻ്റെ മോള്, ഇതതിൻ്റെ മോള്, ഇത് പിന്നേത്ത മോള്, എല്ലാം മോളാ. ഞാക്കിനി മോളാ വേണ്ട, മോനെ വേണ്ട. ഇതാ ഇത് ഞാക്കിനി വേണ്ടിയ മോളെ, ഞാക്കിനി മോനെ വേണ്ട. അഞ്ച് മോനുണ്ട്, അഞ്ച് മോനുണ്ട്. ഇനി മോള്, ഇനി മോള, എനിക്ക് മോളല്ലേ. ഇവൻ ആശുപത്രിയിൽ നിന്ന് കരഞ്ഞിക്കല്ലോ അല്ലേ. അയ്യേ ഇവന്റെ ഉമ്മ രണ്ട് മൂന്നാ മൂന്നാമത്തെ അവന്റെ ഉമ്മ പ്രസവിച്ചറിയില്ല, ആശുപത്രിയിൽ നിന്ന് കരഞ്ഞ്. അയ്യേ ഞാനോട് കരഞ്ഞേക്കെ. ശരിയാ, അതാണ് ഫ്രിഡ്ജിൽ കൊണ്ടാക്ക. ഇനി അങ്ങനെ വാക്കണ്ട. അതും എനിക്ക് അതും എനിക്ക് ഇനി പെണ്ണാണെങ്കിൽ താഴെ പച്ചക്കറി വെക്കുന്നതിന് അത് മേലെയെല്ലാം ഫുള്ള. അങ്ങനെ ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കണം, എന്നാലാണ് ശരിയാവുള്ളൂ. അങ്ങനെ കുട്ടികൾ അങ്ങനെ സുഖിക്കുന്നത്. അങ്ങനെ സെവനപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഫീസറിൽ വെച്ചിക്ക്. അങ്ങനെ മോള് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. പേപ്പർ ഇട്ട് മൂടി വെക്കുകയാണ്. അങ്ങനെ മോളൊറ്റക്ക് ചെയ്യുകയാണ്. എല്ലാം എടുത്ത് കൊണ്ടാച്ചി ഇങ്ങനെ തയ്യാറാക്കുകയാണ്. നമ്മക്ക് വലിയ സെവനപ്പും ഉണ്ട്, വെള്ളം എടുത്തില്ല, വെള്ളവും ഉണ്ട്. ആന്ന് സമയമായി, ഇനി എന്ത് കണക്കോ, ഇതിനകത്ത് കണക്കൂല. അത് കണക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുപോയി. അങ്ങനെ എല്ലാം നമ്മളെ മുന്നിലെത്തിക്കഴിഞ്ഞു. ഇന്നൊന്നുമില്ല, ഒരു കായ് വാട്ടിയത് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ സമൂസമായിക്കൊണ്ടോന്ന് നോക്കുമ്പോൾ ഇന്ന് എല്ലാം ഉണ്ട്. അതാണ് ഈ നോമ്പിൻ്റെ ബർക്കത്ത്, നോമ്പിൻ്റെ പുണ്യം എന്ന് പറഞ്ഞതുപോലെ. എത്രയില്ല എന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടിങ്ങി വരും. ഒന്നാ ഉള്ളൂ എന്ന് ചേർക്കുമ്പോൾ അതിങ്ങനെ ഒരുങ്ങി 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 ഇങ്ങി വരും. നമ്മളെ പെപ്സി മുന്നിലെത്തിയിട്ടില്ല, തണുത്തൊക്കെ ഉണ്ടാവുന്ന. ഇനിയപ്പ ഇപ്പം ബാങ്കോ ഇങ്ങനെ എടുത്ത് വെച്ചാ. اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين ഇതെ നോമ്പ് തുറക്കുന്നത് 5 മിനിറ്റ് മുന്നേ കൊണ്ടാച്ചി ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ ദിക്ർ ചൊല്ലണം.
ബർക്കത്ത് നോമ്പ് തുറക്കുക നേരത്തുള്ള ചെല്ലലിന് ബർക്കത്ത് കൂടുതലാണ്, ഐശ്വര്യം കൂടുതലാണ്. കഴിഞ്ഞു കഴിഞ്ഞു സവനപ്പല്ല, ഇത് കണ്ടാ വരുന്ന കണ്ട ഒരേ രണ്ടും ഒരേ പച്ച കളറാണ്. ആഹാ ഇതില്ല ഒന്ന് രണ്ട്.